പാലാ നഗരസഭ നിർമ്മിച്ച ലോയേഴ്സ് ചേംബറിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 23ന് നടക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. പാലാ നഗരസഭ ജുഡീഷ്യൽ കോംപ്ലക്സ് സമീപം നിർമ്മിച്ച ലോയേഴ്സ് ചേംബറിന്റെ ഉദ്ഘാടനം ഈ മാസം 23ാം തീയതി ജോസ് കെ മാണി എം പി നിർവഹിക്കും. വിശ്വസനീയനായ കെ എം മാണി സാർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ പ്രത്യേക താല്പര്യമെടുത്ത് നിർമ്മിച്ചതാണ് ജുഡീഷ്യൽ കോംപ്ലക്സ്. അതുവരെ സിവിൽ സ്റ്റേഷനിലെ പരിമിതമായ സൗകര്യങ്ങളിലും വിവിധ വാടക കെട്ടിടങ്ങളിലുമാണ് കോടതികൾ പ്രവർത്തിച്ചു വന്നിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കും വക്കീലന്മാർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ തുക അനുവദിച്ചിരുന്നെങ്കിലും അനുയോജ്യമായ സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ ജുഡീഷ്യൽ കോംപ്ലക്സ് നിർമ്മാണത്തിന് കാലതാമസം വന്നു. ഇതിൽ ശ്രദ്ധയിൽപ്പെട്ട മണിസാർ പാലാ നഗരസഭയുടെ ആവശ്യപ്പെട്ടതിന് പ്രകാരം ആണ് സ്ഥലം ലഭ്യമായത്. ആയതിന് പ്രകാരം ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയുടെ അഭിമുഖമായി മൂങ്ങാനിയിൽ 85 സെന്റ് നഗരസഭ സ്ഥലം സൌജന്യമായി സർക്കാരിന് വിട്ടു നൽകി. തൽഫലമായി എം എസ് സി ടി കുടുംബ കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി, സബ് കോടതി എന്നിവയെല്ലാം ഒറ്റ കുടക്കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് പാലാ നഗരസഭ 3.5 കോടി രൂപ നിർമ്മാണ ചെലവ് നടത്തി കോടതി സമുച്ചയത്തോട് ചേർന്ന് ആധുനിക നിലവാരത്തിൽ ലോയേഴ്സ് ചേംബർ നിർമ്മാണം പൂർത്തീകരിച്ചു. ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപമാണ് ലോയേഴ്സ് ചേംബർ ആൻഡ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി എം പി ചേംബറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മാണി സി കാപ്പൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും. 3.5 കോടി രൂപ മുതൽ മുടക്കിയാണ് ആധുനിക നിലവാരത്തിൽ കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി 72 മുറികളാണ് കെട്ടിടത്തിലുള്ളത്. വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരുടെ സൗകര്യാർത്ഥമാണ് മുറികളിൽ അധികവും വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഓഫീസ് മുറികളും വാണിജ്യ ഉപയോഗത്തിനുള്ള മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. കെ എം മാണി മന്ത്രിയായിരുന്ന കാലത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ആൻഡ്രോ പടിഞ്ഞാറേക്കര അധ്യക്ഷത വഹിക്കും. വിവിധ കോടതി ജഡ്ജിമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജി പ്രസാദ്, വിവിധ കൌൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കോംപ്ലക്സിലെ മുറികൾ വാടകയ്ക്ക് നൽകുന്നതിനായി 19 ഒക്ടോബർ മുനിസിപ്പൽ ഓഫീസിൽ പരസ്യലേലം നടത്തുമെന്നും കൂടുതൽ വിവരങ്ങൾ നഗരസഭാ ഓഫീസിൽ നിന്ന് അറിയാവുന്നതാണെന്നും ചെയർമാൻ ആൻഡ്രോ പടിഞ്ഞാറേക്കര പറഞ്ഞു. നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. BMTV ന്യൂസ്, പാലാ.